ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ഒരു സിമ്പിൾ സ്ക്രാപ്പ് ബുക്ക് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പേപ്പർ എന്ന് പറയുമ്പോൾ നല്ല കളറുള്ള നല്ല ടെക്സ്ചറുള്ള ഒരു ടൈപ്പ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇങ്ങനെ നല്ല ടെക്സ്ചറുള്ള പേപ്പർ. അപ്പോൾ ഞാനിപ്പം നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടാണ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് നാല് പേജുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേജിൽ വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാലും ഒരേ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനുള്ള പേപ്പർ വാങ്ങിക്കാൻ കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലെ ഡിസൈൻ വേറെ പേപ്പേഴ്സ് ഇതിനകത്തേക്ക് ഒട്ടിച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണ്, അതുകൊണ്ട് നമുക്കിതിന് പുറത്തേക്ക് ഇനി വേറെ ഒട്ടിച്ച് ബാക്ക്ഗ്രൗണ്ട് ചെയ്യേണ്ടതില്ല. കട്ടിയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പിക്ക് എടുത്തു കൊടുക്കുക. ഈ പിക്കൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു ക്യാപ്ഷനുള്ള ഒരു പിക്കാണ്. അപ്പോൾ ജസ്റ്റ് അത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒരു തീം വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ അങ്ങനെയുള്ള കുറച്ച് പിക്കും അതുപോലെ അങ്ങനത്തെ കുറച്ച് എഴുതിയതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ ഇതെല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കുകയാണ്. എൻ്റെ കൈ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് വേറൊരെണ്ണം ഒരു വാൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടവരൊന്ന് നോക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പിക്കൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഓരോ പിക്കായിട്ട് ഒട്ടിക്കുക. പിന്നെ പിക്ക് നമ്മളിപ്പോൾ ചെറുതായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പിക്കും വളരെ കുഞ്ഞതായിരിക്കുന്നു കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പിക്ക് വെച്ച് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കവറായിപ്പോയാൽ അത് ഭംഗി ഉണ്ടാവില്ല. നല്ലൊരു ടെക്സ്ചറുള്ള ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് കാണുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ ഈ ഒരു സൈഡിൽ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഇത് യെല്ലോയിൽ ബ്ലാക്ക് സോറി വൈറ്റ് ഡോട്ട്സ് ഉള്ള ഒരു ടേപ്പാണ്, സ്റ്റിക്കർ ടേപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ കറക്റ്റ് ഡോട്ട്സ് കാണാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും യെല്ലോയിൽ നല്ല വൈറ്റ് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ പേപ്പറാണ്. ഈ ഒരു യെല്ലോ പേപ്പറിൽ നമുക്ക് ഇതുപോലെ തന്നെ പിക്സ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ ഫോട്ടോസും ഫ്രണ്ട്ഷിപ്പ് ഡേയും ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ പേജിലും ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു പിക്കും ബാക്കി എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പിക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സൈഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. നമുക്ക് സൈഡൊക്കെ ലാസ്റ്റ് കെട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പം പിക്കും എല്ലാ പേജും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ പേജും നിങ്ങൾക്ക് വേറെ ഡിസൈനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൊടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പം ഏകദേശം എല്ലാ പേജും സിമ്പിളായിട്ട് ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്ക്രാപ്പ് ബുക്കാണ്. സാധാരണ ഞാൻ മുമ്പ് ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതിപ്പോൾ ഒരു 4-5 ദിവസം വേണ്ടി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ, പെട്ടെന്ന് ചെയ്തതാണ്. അപ്പം ഇനി ലാസ്റ്റ് വീണ്ടും പിങ്ക് കളർ ഷെയ്ഡിൻ്റെ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ഒരു ചെറിയ പിക്ക് ഒട്ടിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വേണമെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് അത് പറഞ്ഞിരിക്കണം. അപ്പോഴേ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഈ വീഡിയോ വേണം ആ വീഡിയോ വേണം എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള വീഡിയോസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ പിങ്കിൽ വൈറ്റ് ഡോട്ടുള്ളതാണ് ഒട്ടിക്കുന്നത്. അപ്പം തിരിച്ചും മറിച്ചൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ 4 പേജും റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ ഒട്ടിക്കുന്നില്ല. ഒരുപാട് പിക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലും ഒട്ടിക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ പിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ സ്പേസ് ഉണ്ട്, അവിടെയൊക്കെ സ്റ്റാർസിൻ്റെ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാം. സ്റ്റാർസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഒട്ടിക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് ഗ്രീൻ സ്റ്റാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ എവിടെയൊക്കെ കയറ്റിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്ന്. പിന്നെ ഇതുപോലത്തെ ചെറിയ പേളിൻ്റെ സ്റ്റിക്കർ വാങ്ങിക്കാൻ കിട്ടും. ഇത് സിൽവർ പേളിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് ഈ ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാ പേജിലും ഞാൻ ഈ 2 സ്റ്റിക്കർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒട്ടിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിങ്കും
യെല്ലോയും ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ സ്ക്രാപ്പ് ബുക്കിൻ്റെ പണി ഏകദേശം കഴിയാറായി. അപ്പോൾ ഇതെങ്ങനെയാണ് ടാഗ് ചെയ്യുന്നതെന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്നും കാണിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതും പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളതായിരുന്നു, മുമ്പ് സ്ക്രാപ്പ് ബുക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നതാണ്. അപ്പോൾ ആ ബട്ടർഫ്ലൈയും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ പേജിലും ഓരോ ബട്ടർഫ്ലൈ ആയിട്ടാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ യെല്ലോയിൽ പിങ്ക് ഷെയ്ഡുള്ളതും പിങ്കിൽ യെല്ലോ ഷെയ്ഡുള്ളതും ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, എങ്കിലേ കറക്റ്റ് ആയിട്ട് കാണുള്ളൂ. അപ്പം ഫുള്ള് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക, അതിനുശേഷം നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പം യെല്ലോ പേപ്പർ രണ്ടും ഒരുമിച്ച് അറേഞ്ച് ചെയ്യാനും പാടില്ല കേട്ടോ, ഒരു യെല്ലോ ഒരു പിങ്ക് അങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേജ് കാണുമ്പോൾ ഒരു ഭംഗിയുള്ളൂ, ഒരുപാട് പേജൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഫോട്ടോസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേജ് ഇൻക്ലൂഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് കറക്റ്റ് അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ പിങ്ക് യെല്ലോ വീണ്ടും പിങ്ക് അങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഇതിൽ ഭംഗി കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പേജ് ഫ്രണ്ടിൽ വെക്കാം. ഫ്രണ്ടിൽ നമ്മൾ വേറെ കവർ പേജ് ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നല്ലതെന്ന് തോന്നുന്ന ഒരു പേജ് ഫ്രണ്ടിൽ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തോന്നിയൊരു പേജ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നാലും ഒരുപോലെ എടുത്തതാ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക. നമുക്കിനി ഇത് ടാഗ് ചെയ്യണം. അപ്പം അതിനായിട്ട് കറക്റ്റ് പിടിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് രണ്ട് ഹോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് കയറ്റിയിട്ട് വേണം ഹോളിടാൻ, തീരെ സൈഡിൽ കൊണ്ടുവന്ന് ഹോളിടരുത്. അപ്പം ഞാനിപ്പോൾ രണ്ട് ഹോള് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ടിട്ട് ഇനി റിബൺ വെച്ചിട്ട് ഒന്ന് കെട്ടുകയാണ്. ഇപ്പം ഞാൻ സാറ്റൺ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, വീതി കുറഞ്ഞ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ദാ ഇതുപോലെ കയറ്റിയിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. കെട്ടുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കെട്ടാതെ നമ്മൾ ബോയൊക്കെ കെട്ടില്ലേ, അതുപോലെ വേണം കെട്ടാനെങ്കിൽ കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെ ഒന്ന് വലിച്ച് മുറുക്കിയിട്ട് കെട്ടുവാണ്. ഒരുപാട് അങ്ങ് ടൈറ്റാക്കിയാൽ പേജ് നമുക്കിങ്ങനെ മറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം ഇത് കെട്ടിക്കൊടുക്കാൻ, എങ്കിലേ പേജ് കറക്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമ്മുടെ ബോ റെഡിയാക്കി എടുക്കണം. കുഞ്ഞൊരു ബോ പോലെ മതി, ഒരുപാട് വേണ്ട കണ്ടോ. ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. ഇനി എക്സ്ട്രാ ഉള്ള റിബൺ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരുപാട് വേണ്ട, തീരെ നീളം കുറയ്ക്കുകയും വേണ്ട. അതിനുശേഷം റിബണിൻ്റെ സൈഡിൽ ഇതുപോലെ കോണിച്ചൊന്ന് കട്ട് ചെയ്യുക. നമ്മളെപ്പോഴും കട്ട് ചെയ്യാറുണ്ടല്ലോ റിബണിൽ ബോ ഉണ്ടാക്കിയ ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ജസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതാണ് ഒരു ഭംഗി. അപ്പോൾ ദാ രണ്ടെണ്ണം ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ സ്ക്രാപ്പ് ബുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം. വളരെ സിമ്പിളായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രാപ്പ് ബുക്കാണ്. സ്ക്രാപ്പ് ബുക്ക് ഇതുവരെ ചെയ്യാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. Thank you.